എല്ലാവർക്കും നിയാ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രസവശേഷം മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിയാ ടോക്സ് എന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഗർഭകാലത്ത് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് വരുന്നു. പ്രസവം കഴിയുമ്പോൾ ഈ ഹോർമോൺസ് ഇംബാലൻസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഹോർമോൺ നമുക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡെലിവറി കഴിയുന്നതോടുകൂടിയിട്ട് ഏകദേശം 90% ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. പ്രസവം കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചയിൽ എല്ലാ പേർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൂഡ് ചേഞ്ചസ്. അതായത് പ്രസവം കഴിയുന്നതോടുകൂടിയിട്ട് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പെട്ടെന്ന് ദേഷ്യം വരുന്നതും വെറുതെ ആവശ്യമില്ലാതെ കരയുന്നതും എല്ലാമാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഏകദേശം 3 മുതൽ 4 ആഴ്ചയാകുമ്പോഴേക്കും പഴയ അവസ്ഥയിലാകുന്നതാണ്. ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരാറുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം, അതുപോലെ തന്നെ പെട്ടെന്ന് കരയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ എന്തിനും ഏതിനും കരയുന്നൊരവസ്ഥയും, അതുപോലെ ഒന്നിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടറെ അഡ്വൈസ് എടുക്കാനായിട്ട് പറയുന്നത്. പ്രസവശേഷം ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞവർ വീട്ടിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് കെയറും സപ്പോർട്ടും കൊടുക്കുക. കാരണം ഹോർമോൺ ഇംബാലൻസ് ആയി നിൽക്കുന്നത് കൊണ്ടും ഉറക്കം കുറവായതുകൊണ്ടും ഒക്കെ അവർക്ക് ഒരുപാടായിട്ട് ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് വേഗം പഴയ സ്ഥിതിയിലേക്ക് നോർമലായിട്ട് വരാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ടുള്ള ഒരു സമയം കിട്ടാറില്ല. അതായത് കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ടും കുഞ്ഞ് കരയുന്ന സമയത്തൊക്കെ അമ്മ എണീറ്റിരിക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ ഒരു നോർമൽ ലൈഫിൽ നമ്മൾ ഒരു ദിവസം 1-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നല്ല രീതിയിൽ ക്ഷീണമുണ്ടായിരിക്കും, തലവേദന ഉണ്ടായിരിക്കും, അതുപോലെ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തതുപോലെയൊക്കെ തോന്നും. അപ്പോൾ ഡെലിവറി പെയിനൊക്കെ സഹിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു ഇമോഷണൽ ചേഞ്ചസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉറക്കം കൂടെ ശരിയായിട്ട് കിട്ടിയില്ല എങ്കിൽ അത് നമ്മുടെ മാനസികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് എപ്പോഴൊക്കെ ഉറങ്ങുന്നു ആ സമയത്ത് നിങ്ങളും കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങുക. എന്തായാലും ഡെലിവറി കഴിഞ്ഞ് 1-2 മാസം വരെ ആരെങ്കിലും സഹായത്തിനുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലികളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ഉറങ്ങുക. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയം അത്രയും നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഇനി ആരും സഹായത്തിനില്ല, ഹസ്ബൻഡും വൈഫും മാത്രമാണ് ഉള്ളതെങ്കിലും മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത്രയും നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനോടൊപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് പേര് ഇപ്പോഴും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രസവശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടുമെന്ന് പറയുന്നത് ശരിയാണോ, അതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മസ്റ്റായിട്ട് ഡെലിവറി കഴിഞ്ഞവർ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. വെള്ളം കുടിയും വയറ് വലുതാകുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് ലാസ്റ്റ് കൊടുത്തേക്കാം. നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുകയും ഉറക്കം കുറവായിരിക്കുകയും അതുപോലെ തന്നെ മൂഡ് ചേഞ്ചസും എല്ലാം കൂടെ കൊണ്ട് ആകെ നിങ്ങൾ ടയേർഡാകും. അതുപോലെ ഈ ഒരു ചെറിയ കുഞ്ഞിനെ വെച്ചുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, കഴിയുന്ന സമയം അത്രയും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇതുമാത്രവുമല്ല, നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഗർഭകാലത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ അയൺ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ഡയറ്റിലെ ചേഞ്ചിങ് കൊണ്ടും ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ഒക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. ഈ ഒരു പ്രശ്നം ഡെലിവറിക്ക് ശേഷം വരാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ
തന്നെ ധാരാളമായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും വേണം. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കണം. ഇത് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പഴയ സ്ഥിതിയിലേക്ക് വേഗം റിക്കവറായിട്ട് വരാനും പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് നെയ്യ് അടങ്ങിയ ഭക്ഷണങ്ങളും അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചതും വറുത്തതും ഒക്കെ ആയിട്ടുള്ള എണ്ണ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഈ ഒരു സമയത്ത് ഒരുപാട് അളവിൽ കഴിക്കരുത്. മിക്ക ആയുർവേദ മരുന്നുകളിലും നെയ്യുടെ അംശം കൂടുതലായിട്ടുണ്ട്. അതിനൊരു കാരണം അവർ പറയുന്നത് യൂട്രസ് വേഗം ചുരുങ്ങാൻ വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ നല്ല രീതിയിൽ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് നൽകിക്കഴിഞ്ഞാൽ ഏകദേശം 6 ആഴ്ച കൊണ്ട് തന്നെ യൂട്രസ് നല്ല രീതിയിൽ ചുരുങ്ങും. അതുകൊണ്ട് യൂട്രസ് ചുരുങ്ങാൻ വേണ്ടിയിട്ട് യാതൊരു റെമഡിയും ചെയ്യേണ്ട കാര്യമില്ല. അത് ഏകദേശം 6 ആഴ്ച കഴിയുമ്പോൾ തന്നെ പഴയ സ്ഥിതിയിലേക്കാകും. നെയ്യ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാടായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് വയ്ക്കാനൊരു കാരണമാകും. പിന്നെ ബ്രസ്റ്റ് മിൽക്കൊക്കെ കൊടുത്ത് ഏകദേശം 1-6 മാസം കഴിയുമ്പോൾ മുതൽ നമ്മൾ പതിയെ ഡയറ്റ് തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കൂടിയ വെയിറ്റ് അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ നമ്മുടെ ഡയറ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാടായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഡെലിവറി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും. ഏകദേശം 1-6 ആഴ്ച വരെ ബ്ലീഡിംഗ് കാണാം. ബ്ലീഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാത്രമേ വ്യത്യാസമുണ്ടാകത്തുള്ളൂ. സിസേറിയൻ ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിൽ ബ്ലീഡിംഗ് വളരെ കുറവായിരിക്കും. നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഏകദേശം 6 ആഴ്ച വരെ ബ്ലീഡിംഗ് ഉണ്ടാകും. ആദ്യത്തെ 4 ദിവസം വരെ നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും. പിന്നീട് അത് കുറഞ്ഞ് അവസാനമാകുമ്പോൾ 1-2 ഡ്രോപ്പ് മാത്രമേ കാണത്തുള്ളൂ. അതായത് നോർമലായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാകുന്ന ആ ഒരു ലെവലിൽ മാത്രമേ കാണത്തുള്ളൂ. ഇത് മാത്രവുമല്ല ബ്ലീഡിങ്ങിന്റെ കളറും ചേഞ്ച് വരാറുണ്ട്. ഇനി ബ്ലീഡിങ്ങിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റലാണ് എങ്കിൽ ആദ്യത്തെ 3 ദിവസം വരെ ഹോസ്പിറ്റലായിരിക്കും. അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തെ ബ്ലീഡിങ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നോർമൽ ആണോ അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 3 മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നോർമൽ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. എന്നാൽ ചിലർക്ക് 2 മണിക്കൂർ ആകുമ്പോൾ പാഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഹെവി ബ്ലീഡിങ് ആയതുകൊണ്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ നിങ്ങളുടെ ഡോക്ടറോട് പറയുക. ഈ ഒരു കാര്യം നിസ്സാരമായിട്ട് കണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പൊയ്ക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടായിട്ട് ടയർഡ്നെസ് ഉണ്ടാകും. അതുപോലെ തന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് 2 മണിക്കൂറിനുള്ളിലായിട്ട് നിങ്ങൾക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെവി ബ്ലീഡിംഗ് ആണെന്ന് തോന്നുകയാണ് എങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഡോക്ടറോട് പറഞ്ഞ് ആ ഒരു പ്രശ്നം അവിടെ തന്നെ സോൾവ് ചെയ്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ പാഡല്ല ഇപ്പോൾ ക്ലോത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നല്ല രീതിയിൽ ക്ലീനാക്കി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രധാന കാരണം എപ്പിസോട്ടമി ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുറിവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ എപ്പിസോട്ടമി, അതായത് വജലേരിയുടെ ഭാഗത്തിരുന്ന കട്ടിൻ്റെ ആ ഒരു മുറിവിൽ പെയിൻ തോന്നും, പെയിൻ കുറയാനും അതുപോലെ വേഗം തന്നെ മുറിവ് ഉണങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ചെയ്യേണ്ടത് സിസ് ബാത്താണ്. സിസ് ബാത്ത് എന്ന് പറഞ്ഞാൽ സിസ് ബാത്ത് ഡപ്പുകളൊക്കെ മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്, ഓൺലൈൻ ആയിട്ടും കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പരന്ന ഡബ്ബിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലിളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുറഞ്ഞത് നിങ്ങൾ ഇരിക്കുക. ഇത് വേഗം മുറിവ് ഉണങ്ങാനും പെയിൻ കുറയാനും സഹായിക്കും. ഏകദേശം 1-3 ദിവസം വരെയാണ് ആൻറ്റിബയോട്ടിക് തരുന്നത്. അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് അത്ര വേദന തോന്നില്ല. ആൻറ്റിബയോട്ടിക് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറയുമ്പോൾ നല്ല രീതിയിൽ വേദന തോന്നും. അതിൻ്റെ പെയിൻ ഏകദേശം 4 മുതൽ 6 ദിവസം വരെ ഉണ്ടാകും. അതിൻ്റെ പെയിൻ കുറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ് ബാത്ത് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതുപോലെ മുറിവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓയിൽമെൻ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സെപ്റ്റിക് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു സിസ് ബാത്ത് ഒക്കെ ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് 4-5 ദിവസം കഴിഞ്ഞ് പെയിൻ നല്ല രീതിയിൽ കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 3-4 ദിവസം കഴിഞ്ഞിട്ടും പെയിൻ കൂടുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ അത് ഹെമറ്റോമ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്റ്റിച്ചിട്ടിരുന്ന ഭാഗം വിട്ടുപോയിട്ടുണ്ട് എങ്കിലുമാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പെയിൻ തോന്നുന്നത്. പലപ്പോഴും പെയിൻ ഇങ്ങനെ കൂടുമ്പോൾ ഇത് നോർമലാണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ 3-4 ദിവസം കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ പെയിൻ തോന്നുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ കാണാനായിട്ട് തിരിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഏകദേശം 1-1.5 ആഴ്ച വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നോർമൽ ഡെലിവറിക്ക് ശേഷമുള്ള കെയറിങ്ങും എത്ര ദിവസം മുതൽ എക്സസൈസുകൾ ചെയ്തു തുടങ്ങണം, ഏതൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ
അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വളരെ ലോങ് ആയി പോകും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ദയവചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ കുഞ്ഞുങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ചാനലുണ്ട്, ഫീൽ ഗുഡ് മുംബൈ നിയ എന്നാണ് ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. കുഞ്ഞുങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ആ ഒരു ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.